കൊറോണ, ജാഗ്രതയും പ്രതിവിധിയും. കൊറോണ ഭീതിക്കിടയിൽ മഴക്കാലവും വന്നു ചേർന്നു. മഴക്കാലത്ത് കുട്ടികളിൽ സാധാരണ ഉണ്ടാകാനിടയുള്ള അസുഖങ്ങളുമായി ആശുപത്രികളിൽ എത്തുന്നതിനു മുൻപ് ചില മുൻകരുതലുകൾ സ്വീകരിക്കാം. തിരുവനന്തപുരം SAT ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം പ്രൊഫസർ ഡോക്ടർ അജിത് കൃഷ്ണൻ. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. കൊറോണ വൈറസ് ഉണ്ടാക്കുന്ന COVID-19 എന്ന രോഗം ഒരു മഹാമാരിയായി ലോകം മുഴുവൻ പടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സാധാരണ ജലദോഷവും ജലദോഷപ്പനിയും ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആയിരുന്നു കൊറോണ. ആ വൈറസിന് ജനിതക മാറ്റം സംഭവിച്ചതാണ് ഇപ്പോൾ അപകടകാരിയാകാൻ കാരണം. 90% ആളുകളിൽ ചെറിയ പനിയും ചുമയും മാത്രമേ ഉണ്ടാകാറുള്ളൂവെങ്കിലും 10% രോഗികളിൽ ഇത് അപകടകാരിയായേക്കാം, മരണം വരെ സംഭവിക്കാം. ഈ കൊറോണ കാലത്തിനിടെ മഴക്കാലവും വന്നു ചേർന്നിരിക്കുക. മഴക്കാലത്തോടനുബന്ധിച്ച് കുട്ടികളിൽ സാധാരണ ഉണ്ടാകാറുള്ള അസുഖങ്ങളാണ് ജലദോഷം, ജലദോഷപ്പനി, മറ്റ് വൈറൽ പനികൾ, അതായത് ഡെങ്കി ഫീവർ മുതലായവ, ന്യൂമോണിയ, ആസ്മ, ബ്രോങ്കിയോളൈറ്റിസ് മുതലായ രോഗങ്ങളും കണ്ടുവരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട രോഗമാണ് വയറിളക്ക രോഗം. ആശുപത്രി സന്ദർശനം കഴിയുന്നതും ഒഴിവാക്കേണ്ട ഈ കൊറോണ കാലത്ത് ഈ അസുഖങ്ങളുടെ പ്രതിരോധവും പ്രാഥമിക ചികിത്സയുമാണ് ഇന്നത്തെ വിഷയം. ജലദോഷം, ജലദോഷപ്പനി സാധാരണ കണ്ടുവരുന്ന രോഗമാണ്. പക്ഷേ കൊറോണ മൂലമുള്ള COVID-19 രോഗത്തിന്റെയും തുടക്ക ലക്ഷണം പനിയും ജലദോഷവും ചുമയുമാണ്. ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് കേരളത്തിൽ സമൂഹ വ്യാപനം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കോണ്ടാക്ട് അഥവാ സമ്പർക്കം, അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നവർ, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ, അവരുമായി ഇടപഴകിയവർ, ഇങ്ങനെയുള്ളവർ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ ജലദോഷപ്പനിയുടെ ലക്ഷണങ്ങൾ കോവിഡായി സംശയിക്കേണ്ട കാര്യമുള്ളൂ. അല്ലാത്തവർ ഇത്തരം ലക്ഷണങ്ങൾ സാധാരണ ജലദോഷപ്പനിയായി കണ്ടാൽ മതി. അവർക്ക് മൂക്കടപ്പിന് മൂക്കിലൊഴിക്കാനുള്ള തലയിൻ നേസൽ ഡ്രോപ്സും പനിക്ക് പാരസെറ്റമോൾ തുടങ്ങിയ മരുന്നിന്റെയും മാത്രമേ ആവശ്യമുള്ളൂ. പനി വരുമ്പോൾ ജന്യ വരുന്ന കുട്ടികളാണെങ്കിൽ പാരസെറ്റമോൾ 4 മണിക്കൂറുടെ വിട്ട് കൊടുക്കേണ്ടതാണ്. പാരസെറ്റമോളിന്റെ ഡോസ് കുട്ടിയുടെ വെയിറ്റ് അനുസരിച്ച് ഡോക്ടറുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ടതാണ്. ജലദോഷപ്പനിയുള്ള ചില കുട്ടികളിൽ, പ്രത്യേകിച്ച് 2 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ, ചിലപ്പോൾ ബ്രോങ്കിയോളൈറ്റിസ് എന്ന അവസ്ഥ ഉണ്ടാകാം. അതായത് ശ്വാസക്കുഴലിൽ നീര് വന്ന് ആസ്മ പോലെ ശ്വാസമുട്ടൽ വലിക്കുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ റെയറായി ന്യൂമോണിയ എന്ന അവസ്ഥയിലേക്കും പോകാറുണ്ട്. അത് എങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത്? കുട്ടിക്ക് ശ്വാസമെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവുക, നെഞ്ചു കുഴിഞ്ഞു വലിക്കുക, ആസ്മ പോലെ വലിവുണ്ടാവുക, ശ്വാസത്തിന്റെ റേറ്റ്, അതായത് 1 മിനിറ്റിൽ കുട്ടി എത്ര പ്രാവശ്യം ശ്വാസമെടുക്കുന്നു എന്നത് അമ്മയ്ക്ക് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. കരയാതിരിക്കുന്ന കുട്ടി 1 മിനിറ്റിൽ, 2 മാസത്തിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ 60 മുകളിലോ, 2 മാസത്തിനും 1 വയസ്സിനും ഇടയിലുള്ള കുട്ടി 50 മുകളിലോ, 1 വയസ്സിനും 5 വയസ്സിനും ഇടയിലുള്ള കുട്ടി 40 മുകളിലോ ശ്വാസം 1 മിനിറ്റിൽ വലിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ശ്വാസം മുട്ടലോ ഉള്ളതായി കണക്കാക്കാം. കുട്ടിയുടെ ആക്ടിവിറ്റി, കളി, തിരി, അമ്മയുടെ പാല് കുടിക്കുന്ന എല്ലാം നോർമലാണോ എന്ന് നോക്കേണ്ടതാണ്. ഛർദ്ദിൽ, മയക്കം ഇവ ഉണ്ടെങ്കിലും ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ആസ്മ രോഗികളായ കുട്ടികൾ ജലദോഷം വന്നാൽ 3-4 ദിവസത്തേക്ക് അൽബ്യൂട്ടമോൾ, അസ്താലിൻ പോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. അപകടകാരിയായ മറ്റൊരു വൈറൽ ഫീവറാണ് ഡെങ്കിപ്പനി. സാധാരണ പനിയായാണ് ഈ രോഗം വരാറുള്ളത്. കടുത്ത ശരീരവേദന, കടുത്ത തലവേദന, കണ്ണുവേദന ഇവയുണ്ടാകും. ഡേഞ്ചർ സൈൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. അതായത് ഛർദ്ദിൽ, വയറ് പെരുക്കം, വയറുവേദന, കടുത്ത ക്ഷീണം, മയക്കം, കൈകാൽ തണുത്തിരിക്കുക, മലം കറുത്ത കളർ പോവുക, എവിടെന്നെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടാവുക, ഇങ്ങനെയുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. മറ്റൊരു മഴക്കാലത്തെ പ്രധാന രോഗമാണ് വയറിളക്ക രോഗം. തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുക, സാധാരണ കൊടുക്കുന്ന ആഹാരം തുടരുക, ദാഹമുണ്ടെങ്കിൽ ORS ലൈനി കൊടുക്കുക, കരച്ചിൽ, മയക്കം, തളർച്ച, മൂത്രത്തിന്റെ അളവ് കുറയുക, മലത്തിൽ രക്തം കാണുക, ഇങ്ങനെ എന്തെങ്കിലും ഡേഞ്ചർ സൈൻസ് ഉണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. കുട്ടിയുടെ ആരോഗ്യ പരിചരണത്തോടൊപ്പം തന്നെ ആഹാരകാര്യത്തിലും രക്ഷിതാക്കൾ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് ഇമ്മ്യൂണൈസേഷൻ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ. ലോക്ക്ഡൌൺ കാലത്ത് പ്രതിരോധ കുത്തിവയ്പ്പുകൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കഴിയുന്നതും വേഗത്തിൽ എടുക്കേണ്ടതാണ്. കുട്ടികൾ കൂടുതൽ സമയം വീട്ടിൽ കഴിയേണ്ടി വരുമ്പോൾ വീട്ടിനുള്ളിലെ ജീവിതം കുട്ടിക്ക് സുഖകരമാക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് ഇത് അത്യന്താപേക്ഷിതമാണ്. വരും നാളുകളിൽ കൂടുതൽ COVID-19 രോഗികളെ പ്രതീക്ഷിക്കാം. വീടാണ് സുരക്ഷിതമായ സ്ഥലം. വീട്ടിലുള്ള ഓരോരുത്തരും സുരക്ഷിതരാണെങ്കിൽ മാത്രമേ വീട് കുട്ടിക്ക് സുരക്ഷിതമാകൂ. വീട്ടിൽ ഉള്ള ഓരോരുത്തരും അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക,
വീടിന് പുറത്തിറങ്ങേണ്ട സാഹചര്യം വരുമ്പോൾ അകലം പാലിക്കുക, പ്രോപ്പറായി മാസ്ക് ധരിക്കുക, തിരക്കുള്ള സ്ഥലങ്ങൾ, ആളുകൾ കൂടുന്ന സ്ഥലങ്ങൾ ഇവ ഒഴിവാക്കുക, ഇവ ചെയ്യേണ്ടതാണ്. ഗവൺമെന്റും ആരോഗ്യ പ്രവർത്തകരും പോലീസ് ഡിപ്പാർട്ട്മെന്റും നിഷ്കർഷിച്ചിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുക. ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെ നമുക്ക് COVID-19 എന്ന മഹാമാരിയെ അതിജീവിക്കാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രോതാക്കളോട് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം SAT ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം പ്രൊഫസർ ഡോക്ടർ അജിത് കൃഷ്ണൻ.